മുംബൈയിൽ നാവികനെ തട്ടിക്കൊണ്ടുപോയി ചുട്ടുകൊന്ന കേസിൽ വഴിത്തിരിവ്. ആരും തട്ടിക്കൊണ്ടുപോയിട്ടില്ല എന്നും കടബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടാൻ നാവികൻ ജീവൻ ഒടുക്കിയതുമാണ് എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീനാഥ് ചന്ദ്രൻ ചേരുന്നു. ശ്രീനാഥ്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെയൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തുന്നത്? കഴിഞ്ഞ ജനുവരി 31 ചെന്നൈയിൽ വെച്ച് നാവികനെ തട്ടിക്കൊണ്ടുപോയി എന്ന് നാവികൻ മരണമൊഴിയായി പറഞ്ഞത്. പിന്നീട് ഫെബ്രുവരി 6 മഹാരാഷ്ട്രയിലെ പാൽഘറിൽ ഒരു കാട്ടിൽ വെച്ച് അദ്ദേഹത്തെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തുകയും ആശുപത്രിയിൽ എത്തുകയും പിന്നീട് അദ്ദേഹം മരിക്കുകയും ചെയ്തത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ മൊഴിയിലൊക്കെ ആ സമയത്ത് തന്നെ പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ചെന്നൈയിൽ നിന്നും പാൽഘറിലേക്കുള്ള ദൂരം, ഇത്രയും ദൂരം എങ്ങനെ സൈനികനെ നാവികനെ കൊണ്ടുവന്നു തുടങ്ങിയതടക്കമുള്ള സംശയങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ചില നിർണായക വിവരങ്ങൾ കിട്ടിയത്. ചെന്നൈയിൽ നടത്തിയ അന്വേഷണത്തിൽ അവിടെ നിന്ന് ചില CCTV ദൃശ്യങ്ങൾ കിട്ടിയിരുന്നു. അതിലൊന്നും തന്നെ നാവികനെ തട്ടിക്കൊണ്ടുപോകുന്നതിന്റെ സൂചനകളൊന്നുമില്ല. നാവികൻ സ്വമേധയാ കാറ് വിളിച്ച് പോകുന്നതാണ് കണ്ടത്. പിന്നീട് പാൽഘറിലേക്കുള്ള യാത്ര മധ്യ വെല്ലൂരിൽ അദ്ദേഹം ഹോട്ടലിൽ ഒറ്റയ്ക്ക് ഒരു മുറിയെടുത്ത് താമസിച്ചതിന്റെ വിവരങ്ങളും അന്വേഷണ സംഘത്തിന് കിട്ടി. മാത്രമല്ല പാൽഘറിലേക്കുള്ള വഴിയിൽ തലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ച് അദ്ദേഹം കന്നാസിൽ അദ്ദേഹം തന്നെ പെട്രോൾ വാങ്ങിയതിന്റെ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടുണ്ട് തുടങ്ങി ഇത്തരത്തിൽ ഒരുപാട് തെളിവുകൾ, അദ്ദേഹത്തിന്റെ മൊഴികൾ തെറ്റാണെന്ന് സ്ഥാപിക്കുന്ന ഒരുപാട് തെളിവുകൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിന് 24 ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹം ഓഹരി ഇടപാടുകൾ വ്യാപകമായി നടത്തിയിരുന്നു. ഈ ബാധ്യതകൾ തീർക്കാൻ 13 ബാങ്കുകളെ അദ്ദേഹം സമീപിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ബാധ്യതകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരമൊരു കഥ മെനയുന്നതിലേക്ക് എത്തിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ.